ഇന്നത്തെ നമ്മുടെ വീഡിയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കനും ബീഫും മീൻ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് കറിയാണ് കേട്ടോ. നല്ലൊരു ബീഫ് കറിയുടെ ഒക്കെ ഏകദേശം ആ ഒരു രുചിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ രണ്ട് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു 450 ഗ്രാം ഉണ്ടാവും ഇട്ടത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ആദ്യം ഈ കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഉപ്പുണ്ടായിക്കോട്ടെ കേട്ടോ ഒരു കിഴങ്ങിലേക്ക് ഇത്തിരി പിടിച്ച് കിട്ടാൻ. ഇനി കിഴങ്ങ് ഈ ഒരു വെള്ളത്തിലിട്ടിട്ടൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കുറേ വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഒന്ന് ഒരു പകുതിയിൽ ഒരു ഇത്തിരി നേരം മാത്രം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. കാരണം ഒരു 2 സമയം കൂടെ നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ട് അല്ലാതെ തന്നെ. അപ്പോൾ അതൊരു 5 മിനിറ്റ് കറക്റ്റ് ആവുന്ന സമയത്ത് ഞാനത് കോരി മാറ്റാണ്. ഇത് കോരി എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ഈ കിഴങ്ങ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ല, നമ്മൾ ആ കറിക്ക് എടുക്കുന്നതിനൊക്കെ ഒരു ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ എടുത്താൽ മതി. അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഈ ഒരു കിഴങ്ങ് എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ മീഡിയം സൈസുള്ള 2 സവാള നീളത്തിൽ കനം കുറച്ച് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സവാള നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. അതങ്ങനെ വഴന്ന് വരട്ടെ. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ആദ്യം കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. എണ്ണയൊന്നും വേണ്ട, നല്ലൊരു മണം വരുന്നവരെ ഒന്നങ്ങ് വറുത്തെടുത്താൽ മതി. കൂടുതൽ കരിഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. കാരണം ഇതിങ്ങനെ വറുത്തിട്ട് കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയി, നമുക്ക് ബീഫ് കറിയൊക്കെ ചെയ്യുന്ന പോലെ നല്ലൊരു രുചി കിട്ടും. അപ്പോൾ ആ പൊടികൾ അവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ സവാളയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതോടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വഴറ്റിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടികൾ മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരാനൊന്നുമില്ല, ഓൾറെഡി വറുത്ത പൊടികളാണ്. നല്ലോണം മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാകും. ഇതുപോലെ മിക്സായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയ ഒരു തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. തക്കാളിയും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് വഴന്ന് ഉടഞ്ഞോട്ടെ. നല്ലോണം ഇത് ഈ ഒരു രീതിയിൽ മിക്സായി വരുന്ന സമയത്തിന് ഇതിലേക്ക് കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് സമയം കൂടെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണം. ഇതിനൊരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാല അങ്ങനെ ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. കാരണം കിഴങ്ങല്ലേ, നമുക്ക് ചിക്കനോ ബീഫൊക്കെ ആകുമ്പോഴാണ് മസാലയൊക്കെ കൂടുതൽ വേണ്ടി വരിക. ഇതാവുന്ന സമയത്ത് ഒരു മസാല ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഗ്രേവി അത്യാവശ്യം നല്ലോണം ഇതാ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. കിഴങ്ങ് ഒരു പകുതി നമ്മൾ വേവിച്ചും ഫ്രൈ ചെയ്തൊക്കെ കുറച്ച് വെന്തിട്ടുണ്ടാവും, പക്ഷേ ഒരു ഇത്തിരി കൂടെ വേവാൻ ബാക്കിയുണ്ടാവും. അപ്പോൾ ഇത് ചെറിയ തീയിൽ, വലിയ തീയിൽ വെക്കണ്ട, ചെറിയ തീയിലിരുന്നിട്ട് അതങ്ങനെ വെന്ത് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കിഴങ്ങിന് നല്ലൊരു രുചി കൂടുതൽ കിട്ടും. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ മിക്സാക്കി നോക്കുന്ന സമയത്ത് ഇതാ ഇപ്പോൾ കിഴങ്ങൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഗ്രേവി ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പാകത്തിന് ഒരുപാട് ലൂസ് ആവും വേണ്ട കേട്ടോ. കിഴങ്ങ് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് വെന്തിട്ടില്ലെങ്കിൽ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ സമയം ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത്ര തന്നെയുള്ള പരിപാടി. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ആ തിള ചെറുതായിട്ടൊന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് കറി കേട്ടോ. കാണുന്ന സമയത്ത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നില്ല, ശരിക്കും കഴിക്കുമ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമാകുന്ന തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ ഉള്ള ഈ കളറിനൊക്കെ കുറച്ചുകൂടെ ഒരു കറുപ്പ് കളർ കൂടുതൽ കിട്ടും. നമ്മൾ ഇത്തിരി കഴിഞ്ഞെടുക്കുമ്പോഴേക്കും ഇതാ ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ കണ്ടോ കുറച്ചുകൂടെയൊക്കെ കളറൊക്കെ നല്ലൊരു വറുത്തരച്ച കറിയുടെ ഒക്കെ ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ടാവും.
അപ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ കറി ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. കിഴങ്ങ് വെച്ചിട്ട് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ ചെയ്യുന്നതൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ചെറിയ ചില വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് യു.